കെ ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണമെത്തുന്ന ക്ഷേമ പദ്ധതികളുമായി മഹാരാഷ്ട്രയിൽ ഭരണപ്രതിപക്ഷ മുന്നണികൾ പ്രകടന പത്രിക പുറത്തിറക്കി. മുസ്ലിം സംവരണത്തിലും വഖഫ് വിവാദത്തിലും കോൺഗ്രസിനെതിരെ ഇന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപണങ്ങൾ തുടർന്നു. വർഗീയതയാണ് അമിത്ഷായുടെ ലക്ഷ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. മുംബൈയിൽ രണ്ടിടത്ത് ഒരേ സമയം രണ്ടു മുന്നണികളും പത്രിക പുറത്തിറക്കി. ക്ഷേമ പദ്ധതികളിൽ ബലാബലമെന്ന രീതിയിലായിരുന്നു പ്രഖ്യാപനം. സ്ത്രീകൾക്കുള്ള മാസ സഹായത്തിൽ മഹായുതിയേക്കാൾ 900 രൂപ കൂടുതലാണ് മഹാവികാസ് അഘാഡിയുടേത്. തൊഴിലില്ലാത്ത യുവാക്കൾക്കും ഇരുമുന്നണികളും ജയിച്ചു വന്നാൽ പണം നൽകും. സൗജന്യ ചികിത്സാ ഇൻഷുറൻസ്, അങ്ങനെ സർക്കാർ വൻ കടക്കണിയിലാണെങ്കിലും വാഗ്ദാനങ്ങളേറെ. 700,000 കോടിയിലേറെ രൂപയുടെ കടമാണ് മഹാരാഷ്ട്ര സർക്കാരിനുള്ളത്. മുംബൈയിൽ BJP സഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. മുസ്ലിം സംവരണത്തിനായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ആരോപണം. വഖഫ് വിഷയത്തിലും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അമിത്ഷാ. കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിനെത്തിയ KC വേണുഗോപാൽ അമിത്ഷായ്ക്ക് മറുപടി നൽകി. ഒറ്റ അജണ്ടയുള്ളൂ, പോളറൈസേഷൻ അജണ്ട. പോളറൈസേഷന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുക, പോളറൈസേഷൻ മാത്രമാണ് അവരുടെ അജണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു വ്യക്തമാണ്, എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ച് കൊണ്ടുനടക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അധികാരം പിടിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് പക്ഷേ KC യും വ്യക്തത തന്നില്ല. മുംബൈയിൽ നിന്നും വരുൺ വടച്ചേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ 24.